ഞാൻ ബിബിൻ ബെന്നി. അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് എസ്ഡിന്റെ അഡ്വഞ്ചർ എന്ന് പറഞ്ഞ മോഡലാണ്. ഇതെല്ലാവരും കാണാൻ ആഗ്രഹിച്ച ഒരു മോഡലാണ്. അപ്പൊ ഇത് എൻഫീൽഡിന്റെ ഹിമാലയനുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ ഒക്കെ. സൈഡിൽ നിന്ന് കാണുമ്പോൾ ഒരു ഹിമാലയൻ ആണെന്ന് തോന്നും, പക്ഷേ ഒരു അഡ്വഞ്ചർ കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങളുടെ ഡിസൈൻ എല്ലാം ഈ രീതിയിലായിരിക്കും. ഇതൊരു ഫുള്ളി ഓഫ് റോഡിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കുന്ന ഒരു വാഹനമാണ്. ഇതിന്റെ ഒരു സീറ്റ് ഹൈറ്റ് എന്ന് പറയാനുള്ളത് 815 mm ആണ്. അതേമാതിരി ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 220 mm ആണ് വരുന്നത്. അപ്പൊ ഇതിന് ധാരാളം കാര്യങ്ങൾ ഡിഫറൻസ് ഉണ്ട്. എക്സോസ്റ്റ് ഒക്കെ ഒരു പ്രത്യേക സ്റ്റൈലാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. ഓക്കെ, കണ്ടോ, ഈ എക്സോസ്റ്റ് ഇത് കൊടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ഓഫ് റോഡിങ്ങിന്റെ വാഹനമായതുകൊണ്ടാണ് എക്സോസ്റ്റ് ഈ രീതി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ഡിസൈൻ കണ്ടോ, ഈ ടാങ്കിന്റെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു പഴയ ഒരു എസ്ഡിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ടാങ്കിന്റെ കപ്പാസിറ്റി 15.5 ആണ് ടാങ്ക് കപ്പാസിറ്റിയുടെ വരുന്നത്. ഓക്കെ, നല്ലൊരു ഗ്രിപ്പൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 320 mm ഡയമീറ്റർ ഉള്ള ഫ്രണ്ട് ഡിസ്കും അതേപോലെ ഫ്ലോട്ടിംഗ് ടൈപ്പ് പിസ്റ്റൺ കാലിപ്പറാണ് ഫ്രണ്ടിലുള്ളത്. ഡ്യുവൽ ചാനൽ ABS ആണ്. ടെലിസ്കോപ്പിക് ഫോർക്കാണ് ഫ്രണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നല്ല ലോങ് സ്ട്രോക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല സ്ട്രോക്ക് ലെങ്ത്തുള്ള ഒരു സസ്പെൻഷനാണ് ഫ്രണ്ടിലുള്ളത്. നമുക്ക് ഓഫ് റോഡിങ്ങിനൊക്കെ നല്ല വണ്ണം ഉപയോഗിക്കാനായിട്ട് കഴിയും. 240 mm ഡയമീറ്റർ ആണ് റിയർ ഡിസ്കിന് വരുന്നത്. അതേപോലെ തന്നെ ഒരു ഡസ്റ്റ് പ്രൊട്ടക്ടറൊക്കെ നമ്മൾ റിയറിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാലിപ്പറിൽ കാണാം. അത് ഓഫ് റോഡിങ്ങിന് ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല ഒരു പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുമെന്നുള്ളതാണ്. നമ്മൾ അണ്ണീവൻ ആയിട്ടുള്ള ഡസ്റ്റ് അല്ലെങ്കിൽ പിസ്റ്റൺ കാലിപ്പറിൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടാതെ കുറേയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇതിന് കഴിയും. റിയറിലേക്ക് വരുമ്പോൾ മോണോ ഷോക്ക് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ലിങ്കേജ് മെക്കാനിക്സ് ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ സസ്പെൻഷൻ്റെ സൈഡിൽ നിന്ന് നല്ലൊരു പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിയും. ഓഫ് റോഡൊക്കെ പോകുന്ന ആളുകൾക്ക് അത് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഹെഡ് ലാമ്പിലും ഇൻഡിക്കേറ്റേഴ്സിലും ടെയിൽ ലാമ്പിലും ഒക്കെ LED ലൈറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ ഇവരെ എസ്ഡിൻ്റെ ലോഗോയൊക്കെ ഹെഡ് ലാമ്പിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. വളരെ ചെറിയ ഇൻഡിക്കേറ്റേഴ്സാണ് ഇതിലുള്ളത്. 334 cc ലിക്വിഡ് കൂൾഡ് എൻജിനാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ജാവ പെരാക്കിൻ്റെ ഒക്കെ എൻജിനെ റീട്യൂൺ ചെയ്തിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതൊരു ഓവർ സ്കോയർ എൻജിനാണ്, അതായത് സ്ട്രോക്ക് ലെങ്ത് വളരെ കുറവാണെന്ന് സാറ്. അപ്പോൾ ഇങ്ങനെയുള്ള എൻജിൻ്റെ ഒരു ഔട്ട്പുട്ട് ടോർക്കിനേക്കാളും പവർ ആയിരിക്കും കുറച്ചുകൂടി ഹയർ ആയിട്ട് നിൽക്കുക. പക്ഷേ ഈ വാഹനത്തിലേക്ക് വരുമ്പോൾ ടോർക്കും പവറും ഈക്വലായിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാണുന്നത്. ടോർക്കും പവറൊക്കെ ഈക്വലായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ടോർക്കിനേക്കാളും പവർ കുറച്ചുകൂടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഒരു മീഡിയം കംഫർട്ട് വരുന്ന സീറ്റുകളാണ്. ഈ സീറ്റിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഏകദേശം ടാങ്കിനോട് ചേർന്ന് വരുമ്പോൾ തന്നെ അതിൻ്റെ സൈസ് അല്ലെങ്കിൽ അതിൻ്റെ വീതി കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു 5.6 മുകളിലേക്ക് ഹൈറ്റുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാലെത്തും. ഇപ്പോൾ ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്ക് കുറച്ച് പ്രയാസമായിരിക്കും, എന്നാലും ഉപയോഗിക്കുന്നതിനൊന്നും ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. അത്യാവശ്യം വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാറാണ്. ഇപ്പോൾ ഹാൻഡിൽ ബാറിനും റൈഡറിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറച്ച് കൂടുതലാണ്. ഓഫ് റോഡൊക്കെ പോകുന്ന ആളുകൾക്ക് നല്ലൊരു ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് ഇതിലൂടെ അവൈലബിൾ ആവുന്നുള്ളതാണ്. ഹാൻഡിൽ ബാർ ഇങ്ങനെ കുറച്ച് ഡിസ്റ്റൻസിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ പുറകിലുള്ള റീസൺ. റിയറിൽ 17 inch ടയറും ഫ്രണ്ടിലേക്ക് വരുമ്പോൾ 21 inch ടയറുമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും ട്യൂബ്ഡ് ടയേഴ്സാണ്. ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നമുക്ക് ടിൽറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതൊരു നല്ലൊരു കാര്യമാണ്. 3 പാളികളായിട്ടാണ് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ക്രമീകരണങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, ട്രിപ്പ്, അതേപോലെ ഗിയർ ഷിഫ്റ്റിംഗ് ഇൻഡിക്കേറ്റർ, 10x10 നാവിഗേഷൻ, എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച്, ഹോണ്, അതേമാതിരി അതിൻ്റെ കൺട്രോൾസിൻ്റെ സ്വിച്ചുകളും ഹൈ ബീം, ലോ ബീം, പാസ്, ഇതൊക്കെ ഒറ്റ സ്വിച്ചായിട്ട് കൊടുത്തിരിക്കുന്നു. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമ്മളുടെ എൻജിൻ കിൽ സ്വിച്ചൊക്കെ കാണാം, അതേപോലെ ഹസാർഡ് സ്വിച്ചും സെൽഫ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ചൊക്കെ കാണാം. ഹാൻഡിൽ ബാറിൽ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനുള്ള സോക്കറ്റുകളൊക്കെ വരുന്നുണ്ട്. ഇതിലത് കാണുന്നില്ല, എടുത്ത് മാറ്റിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ വാങ്ങുന്ന വാഹനങ്ങൾ അതുണ്ടാവും. 815 mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. 188 kg വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു 5.5 അടിയോ ഉള്ള ആൾക്കൊക്കെ കുഴപ്പമില്ലാതെ ഉപയോഗിക്കാനായിട്ട് കഴിയും. പക്ഷേ എൻ്റെ ഹൈറ്റ് 5.7 ആണ്. എനിക്കിത് കാലെത്തുന്നുണ്ട്, ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല. 220 mm ആണ് ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഓഫ് റോഡിങ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണത്. പഴയ SD റോഡ് കിങ്ങുമായിട്ട് ചെറിയ ടാങ്കിലുള്ള ഡിസൈൻ ഫീച്ചർ ഒഴിച്ചു കഴിഞ്ഞാൽ
വേറെ എല്ലാ കാര്യങ്ങളും ഡിഫറെൻ്റ് ആണ്. ഇത് ഫുള്ളി ഓഫ് റോഡിങ്ങിന് വേണ്ടിയിട്ട് നിർമ്മിച്ചൊരു വാഹനമാണ്. ഇതിൽ മൂന്ന് റൈഡിംഗ് മോഡുകൾ വരുന്നുണ്ട്. റോഡ്, അതേമാതിരി ഓഫ് റോഡ്, റൈൻ മോഡ് എന്ന് പറയുന്ന മൂന്ന് മോഡുകളാണവ. ഇത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് കഴിയും. ടാങ്കിൽ ലെജൻഡറി SD എന്നൊക്കെ കൊടുത്തിരിക്കുന്നു. ഇതൊരു 15.5 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ടാങ്കാണ്. ഓഫ് റോഡിങ്ങിനും അതേപോലെ കുറച്ചുകൂടെ ലോങ് ഡിസ്റ്റൻസൊക്കെ പോകുന്ന ആളുകൾക്കാണെങ്കിൽ നല്ല രീതിയിൽ ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള ഒരു ഫ്യുവൽ കപ്പാസിറ്റിയാണ് ഈ ടാങ്കിന് കൊടുത്തിരിക്കുന്നത്. റേഡിയേറ്ററൊക്കെ നോക്കി നമുക്ക് കാണാം, ഒരു ഗ്രില്ലൊക്കെ കൊടുത്ത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ഹിമാലയനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റമാണ് കൊടുക്കുന്നത്. ഹിമാലയയിൽ വെറും എയർ കൂളിംഗ് ആൻഡ് ഓയിൽ കൂളിംഗ് സിസ്റ്റമാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള ഹീറ്റ് മാനേജ്മെൻറ്റ് ഇതിലുണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ സാരം. 6-speed കോൺസ്റ്റമെഷ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഇതിൻ്റെ എൻജിനിലേക്ക് നോക്കുകയാണെങ്കിൽ പഴയ SD കേസിങ്ങിൻ്റെ ഒരു സ്റ്റൈൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇവർ. മൈലേജ് 30-32 കിലോമീറ്റർ വരെയാണ് പറയുന്നത്. അതേപോലെ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് 140 കിലോമീറ്റർ പെർ ഹവർ ആണ്. ഇതിൽ മൂന്ന് റൈഡിംഗ് മോഡുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതിൽ റെയിൻ മോഡിലേക്ക് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ABSൻ്റെ ഫങ്ഷൻ കുറച്ചുകൂടെ സെൻസിറ്റീവ് ആവും. അപ്പോൾ റെയിനിങ് കണ്ടീഷനിൽ നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ വീല് സ്കിഡ് ആവുന്ന പ്രോബ്ലങ്ങളൊന്നും ഈ വാഹനത്തിന് വരില്ല എന്നുള്ളതാണ്. ഒരു സേഫ്റ്റിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിരിക്കുകയാണ്. അതേമാതിരി ഓഫ് റോഡിലേക്ക് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ABS ഫുള്ളായിട്ട് കട്ടാവും. നമുക്ക് ഓഫ് റോഡിങ് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും. ഓഫ് റോഡ് ചെയ്യുമ്പോൾ നമുക്ക് ABSൻ്റെ ആവശ്യമില്ലല്ലോ. മൂന്നാമത്തെ മോഡായിട്ടുള്ള റോഡിലേക്ക് എനേബിൾ ചെയ്യുമ്പോൾ ABSൻ്റെ സെൻസിറ്റിവിറ്റി നോർമലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നോർമൽ കണ്ടീഷനിൽ ഉപയോഗിച്ചുകൊണ്ട് പോകാനായിട്ട് കഴിയും. അപ്പോൾ ഇതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് മോഡുകൾ. ഇതൊരു ട്രാക്ഷൻ കൺട്രോൾ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ കുറച്ചുകൂടെ ഗ്രിപ്പ് റോഡുമായിട്ടുള്ള കോണ്ടാക്റ്റ് കൂട്ടാനായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഫീച്ചേഴ്സാണ്. ഒരു പ്രീമിയം ലുക്കാണ് കേട്ടോ ഈ വാഹനത്തിന്. അതേപോലെ പ്രീമിയം ക്വാളിറ്റി ഈ വാഹനത്തിനുണ്ട്. പെയിൻറ്റിങ്ങും കാര്യങ്ങളാണെങ്കിലും ഇതിൽ ഫുള്ളി കവേർഡ് ചെയ്തിട്ടുള്ള ഒരു ബ്ലാക്ക് കോട്ടിംഗ് ഒക്കെ ഫുള്ളി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജാവയിലൊക്കെ കണ്ടുവന്ന ചില പ്രോബ്ലങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തുരുമ്പ് പിടിക്കുന്നു എന്ന് പറഞ്ഞ പ്രോബ്ലങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ ഇതിൽ വളരെ നല്ല രീതിയിൽ അവർ മൈൻഡ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം ഓഫ് റോഡിങ് വാഹനങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ഒരു കോട്ടിംഗ് ഒക്കെ അനിവാര്യമാണ്. അതൊക്കെ നല്ല രീതിയിൽ ഈ വാഹനത്തിൻ്റെ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. SD അഡ്വഞ്ചറിൻ്റെ പ്രൈസ് 210,000 തൊട്ട് മുകളിലേക്കാണ്. ഇതൊരു എക്സ്ഷോറൂം പ്രൈസാണ് പറയുന്നത്. അപ്പോൾ ഓൺ റോഡ് ഇറങ്ങുമ്പോൾ അതിനേക്കാളും കൂടും. അപ്പോൾ അഡ്വഞ്ചർ കാറ്റഗറിയിൽ വരുന്ന ഹിമാലയനുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതൊരു വലിയൊരു ഹൈ പ്രൈസ് അല്ല. അപ്പോൾ നമുക്കിതൊന്ന് റൈഡ് ചെയ്ത് നോക്കാം. ഇതൊരു ട്രാഫിക് ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മാക്സിമം പവർ എത്രയാണെന്ന് നമുക്ക് അറിയാനായിട്ട് കഴിയില്ല. എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. റൈഡിംഗ് എന്ന് പറയുന്നത് വളരെ സ്മൂത്താണ്. നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നല്ല ഹാൻഡിലിംഗ് പൊസിഷനാണുള്ളത്. പിന്നെ ഈ ടോർക്കും പവറും ഒക്കെ ഈക്വൽ ആയിട്ട് ഇതിൽ വരുന്നുള്ളതുകൊണ്ട് നന്നായിട്ട് തന്നെ ആക്സിലറേഷൻ അനുസരിച്ച് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. നല്ല സഡൻ ആയിട്ടുള്ള പെർഫോമൻസ് ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ വാഹനം. നമുക്ക് ഒരു തരത്തിലുള്ള ഡിഫക്റ്റുകളും പറയാൻ ഇല്ല. അതേപോലെ 6 ഗിയറുകളും നമുക്ക് ഇട്ട് നമുക്ക് ഇതിലേക്കോട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനല്ല. അപ്പോൾ നമ്മൾ ഓടിച്ചിടത്തോളം ഇതിൽ വേറെ ഒരു തരത്തിലുള്ള പ്രോബ്ലവും ഇല്ല. പിന്നെ ടേണിംഗ് ഒക്കെ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും. ഈസി ആയിട്ട് എട്ടെടുക്കാന്നൊക്കെ പറയില്ല. എന്ന് പറഞ്ഞ മാതിരി ടേണിംഗ് ഒക്കെ അതിമനോഹരമാണ് കേട്ടോ. അപ്പോൾ ഏത് റോഡിലും ഏത് ടെറയിലും നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിനെ ഫുള്ളി മാറ്റിയിട്ടുണ്ട്. വാഹനം നല്ല സ്റ്റേബിളാണ്. ബ്രേക്കൊക്കെ എന്ന് പറഞ്ഞാൽ ബ്രേക്കൊക്കെ പക്കയാണ്. കാരണം അതിൻ്റെ ഡിഫറെൻറ്റ് മോഡുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ച് ആ ബ്രേക്കിങ്ങിൻ്റെ ABSൻ്റെ ഒക്കെ സംവിധാനങ്ങളും അതിൻ്റെ സെൻസിറ്റിവിറ്റിയും ഒക്കെ മാറും. അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു കംഫർട്ടും റോഡ് കോണ്ടാക്റ്റും ഒക്കെ നമുക്ക് ഈ വാഹനത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയും. അതിലൂടെ നമുക്കൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള റൈഡ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. അപ്പോൾ അത്രയും അസാധ്യമായിട്ട് ഇതിനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഡിസൈൻ ചെയ്ത് ഇറക്കിയിട്ടുണ്ട് എന്നേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ റൈഡ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഒരു ചിന്ന ഗുഡ് ബൈ.